ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള സാഹിത്യം ഒന്നാം സെമസ്റ്ററിലെ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചുകൂടി എനർജിയിലാണ് ഞാൻ ഉള്ളത് കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാഠഭാഗമാണിത് മാത്രമല്ല പുലിക്കോട്ടിൽ ഹൈദർ എന്നുള്ള മഹാനായ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഒക്കെ അദ്ദേഹത്തിന് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പം അദ്ദേഹം എഴുതിയ മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്ന പ്രശസ്തമായിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവനകളിലൊന്നാണ് മാപ്പിളപ്പാട്ടുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറബി മലയാളം ലിപിയിലാണ് അടുത്ത കാലത്ത് വരെ മാപ്പിളപ്പാട്ടുകൾ പോന്നിട്ടുള്ളത് ഇതിൽ രണ്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലെ രണ്ട് പോയിന്റ്സ് പറയാം അത് നിങ്ങൾ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം ഖ്വാദി മുഹമ്മദ് എഴുതിയ മൊഹീദീൻ മാലയാണ് ആദ്യത്തെ മാപ്പിളപ്പാട്ട് കൃതിയായിട്ട് നമ്മൾ അറിയ കരുതുന്നത് അറിയപ്പെടുന്നത് ഖാദി മുഹമ്മദ് എഴുതിയ മൊഹ്യുദ്ദീൻ മാല അതിനുശേഷം ഈ ജനുസില് എത്രയോ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത് ഭക്തി പ്രധാന ഗാനങ്ങളായിരുന്നെങ്കിൽ പിന്നീട് കൊളോണിയൽ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ മാപ്പിളപ്പാട്ടിലേക്ക് ചെറുത്ത് നിൽപ്പിൻ്റെ രാഷ്ട്രീയം കലരുന്നതായിട്ട് നമുക്ക് കാണാം പിന്നീട് അതിലേക്ക് പ്രണയവും നർമ്മവും ജീവിതത്തിൻ്റെ എല്ലാ ഏടുകളും അതിലേക്ക് സംക്രമിക്കുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ മാപ്പിളപ്പാട്ടുകാരാണ് ഉമർ ഖ്വാദി കുഞ്ഞായിൻ മുസല്ലിയാർ ഉമർ ഖ്വാദി തുടങ്ങിയവരെല്ലാം അതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ അത്ര കാര്യമില്ല പിന്നെ ഇതിൽ നെക്സ്റ്റ് പോയിൻ്റ് ഓഫ് എക്സാം പോയിന്റിൽ പറയുകയാണെങ്കിൽ ബദറുൽ മുനീർ ഹുസ്റുൽ ജമാൽ എന്നുള്ളത് മാപ്പിളപ്പാട്ട് രംഗത്തെ ഒരു ക്ലാസിക് ആണ് അത് എഴുതിയിട്ടുള്ളത് മോയിൻകുട്ടി വൈദ്യരാണ് അദ്ദേഹവും വളരെ ഈ ഒരു മാപ്പിളപ്പാട്ട് രംഗത്തെ ഒരു കുലപതി അറിയപ്പെടുന്ന ഒരു കുലപതിയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇനി നമ്മൾ നമ്മളുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് വരികയാണെങ്കിൽ മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഏറ്റവും ജനപ്രീതി നേടിയ ആളാണ് പുലിക്കോട്ടിൽ ഹൈദർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ മാപ്പിളപ്പാട്ടുകൾ അത്രയ്ക്കും പ്രശസ്തവുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്ന രീതിയിൽ എഴുതുന്നത് ഇതൊരു കത്തുപാട്ടാണ് ഒരു കത്തിൻ്റെ രൂപത്തിലുള്ള പാട്ട് ഇതിൽ സ്ത്രീകളുടെ ഹൃദയവികാരങ്ങൾ ഒപ്പിയെടുക്കുന്നതിൽ ഒരു കവിക്കുള്ള പ്രാഗല്ഭ്യം എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതിന് എത്രമാത്രം ഉണ്ടാകാം എന്നതിന് ഈ ഒരു തെളിവായി കണക്കാക്കപ്പെടുന്ന ഒരു കത്തുപാട്ടാണ് മറിയക്കുട്ടിയുടെ കത്തുപാട്ട് അതുകൊണ്ട് തന്നെ അത്രയ്ക്കും എന്താ പ്രാധാന്യമുള്ള ഒരു കൃതിയാണ് നമ്മൾ പഠിക്കുന്നത് ബല്ലാരി ജയിലിൽ തടവുകാരനായി കിടക്കുന്ന ഭർത്താവ് മറിയക്കുട്ടിയെ സംശയിക്കുന്നു ഇക്കാര്യം കാണിച്ചുകൊണ്ട് അയാൾ അവരുടെ ഉമ്മയ്ക്ക് എഴുതിയ കത്ത് കണ്ട് ദുഃഖിതയായ മറിയക്കുട്ടി ഭർത്താവിന് എഴുതുന്ന ഒരു കത്തിൻ്റെ രൂപത്തിലാണ് ഈ പാട്ടിൻ്റെ ആവിഷ്കാരം ഉള്ളത് തൻ്റെ നിരപരാധിത്വം പറയുകയും ഒപ്പം അത് സ്ഥാപിക്കുകയും അത് തൻ്റെ തൻ്റെ ഭർത്താവിൻ്റെ കത്തിലൂടെ അവരനുഭവിച്ച വിഷമം അയാളെ അറിയിക്കുകയും ഇതെല്ലാമാണ് ആ കത്തിൻ്റെ ലക്ഷ്യമായിട്ട് നം കണക്കാക്കുന്നത് ഓക്കെ അപ്പം ഇതൊക്കെ ഇത് ഇതൊക്കെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ മറിയക്കുട്ടിയുടെ കത്തുപാട്ടിലേക്ക് കടന്നിട്ടില്ല അപ്പം മറിയക്കുട്ടിയുടെ കത്തുപാട്ട് എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം ഞാൻ ഓരോ വരിയും വായിച്ചതിൻ്റെ അർത്ഥം പറയുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒന്നുമില്ല അതിലൊരു രസവും ഇല്ല അപ്പം ഞാൻ നേരിട്ടതിൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഭാഗത്തിലേക്ക് ഗദ്യാവിഷ്കാരത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ആ അതേ ഓർഡറിൽ തന്നെ ആ വരികളുടെ അതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ മറിയക്കുട്ടിയുടെ കത്ത് കഥയും ആ ഒരു രീതിയിൽ വായിച്ചു പോകുന്നത് ഓക്കെ പതിനെണ്ണായിരം ലോകത്തെയും കൂൻ അഥവാ ഉണ്ടാകൂ എന്ന് പറയുന്ന ഇടം കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തീരുമാനത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു മറിയക്കുട്ടി കത്ത് തുടങ്ങുന്നത് ആ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബിക്ക് ദൈവാനുഗ്രഹവും ദൈവരക്ഷയും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത വരി അതാണ് പറയുന്നത് എൻ്റെ രണ്ട് കണ്ണിലെയും കൃഷ്ണമണിയായ പ്രിയപ്പെട്ട ഭർത്താവ് ഹസൻകുട്ടി പൂപോലുള്ള മനസ്സ് തെളിഞ്ഞു ഉണരുവാൻ വേണ്ടി ഞാൻ കെട്ടിയ കവിത ഇതാ സ്വന്തം മറിയ കുട്ടി പണ്ടത്തെ ഒരു ഭാഷയും അവിടെ അറബി മലയാളം ലിപിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഖ്യാനത്തിലും ആ ഒരു രീതിയിലെ നമ്മൾ പറയാൻ പറ്റുമോ എക്സാക്റ്റ് മലയാളത്തിലേക്ക് മാറ്റി പറയുക ചെയ്യുന്നതോ അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു ജയിലിൽ നിന്ന് ഈയിടെ നിങ്ങൾ എൻ്റെ ഉമ്മയ്ക്ക് അയച്ച കത്ത് കണ്ടിട്ടുണ്ടായ വ്യസനം തീരാതെ ഞാൻ ദുഃഖത്തിൻ്റെ കടലിൽ വീണു പോയിരിക്കുന്നു നിന്ന് എൻ്റെ ജീവൻ വിട്ടുപിരിയും മുമ്പേ നിങ്ങൾ എന്നെ മൊഴി ചൊല്ലുകയാണെങ്കിൽ പടച്ചവനാണ് സത്യം പിന്നെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നില്ല ഞാൻ തൂങ്ങി മരിക്കും ഇവിടെ മറിയക്കുട്ടി തൻ്റെ വിഷമമാണ് പറയുന്നത് മൊഴി ചൊല്ലുകയാണെങ്കിൽ എന്നുള്ളത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് ഡിവോഴ്സ് എന്നുള്ള ഒരു മീനിങ്ങിൽ എടുത്താൽ മതി അത് ഇഹലോകത്തു നിന്ന് എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകമാണ് ഓക്കെ എന്തെങ്കിലും കാര്യങ്ങളെ ഇതിൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകാനുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുന്നു ചന്ദ്രൻ്റെ നിഴല് വീണ് കിടക്കുന്നത് കണ്ട് അത് മോഹിച്ച് വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്ന നായയുടെ സ്ഥിതിയാണ് എൻ്റെത് മുത്തേ നിങ്ങളുടെ വരവിൻ്റെ സ്വാദോർത്തു ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് കൊല്ലം കഴിഞ്ഞു മാന്യനായ നിങ്ങൾ നട്ടുനനച്ചു പോറ്റി വന്ന മരം പൂത്ത ശേഷം അതിൻ്റെ കനി പറിച്ചു തിന്നതിൻ്റെ രസം കണ്ണകന്നപ്പോൾ മറന്നുപോയോ ഇവിടെ ഹസൻകുട്ടിയെ മറിയക്കുട്ടി പിരിഞ്ഞിട്ട് നാലഞ്ച് വർഷമായി എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അവിടെ അദ്ദേഹം ഭർത്താവിനെ പണ്ട് തങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യവും പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വിധിയാലേ നിങ്ങൾ പോയ അന്നു മുതൽ ഞാൻ സ്വർണ്ണപ്പെട്ടിയുടെ പൂട്ട് ആരും തുറക്കാതെ കാത്തു സൂക്ഷിക്കുകയാണ് അത് നിങ്ങൾക്ക് മാത്രമായി തരാൻ കാത്തിരിക്കുകയാണ് ഞാൻ പ്രിയപ്പെട്ടവനെ നിങ്ങൾ കത്തിൽ പറഞ്ഞ ആ വിധമുള്ള തേവിടി ചിത്തരം കാട്ടി നടക്കുന്നവളല്ല ഞാൻ ഞാൻ ഒരു തറവാട്ടിൽ ജനിച്ചവളുമല്ല എൻ്റെ അവസ്ഥകൾ മുഴുവൻ അറിയുന്ന ആൾ നിങ്ങളാണ് അതുകൊണ്ട് എനിക്കധികം പറയേണ്ടതില്ല ഇവിടെ നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരും കൂട്ടില്ലല്ലോ വല്ലവരും ഏഷണി പറയുന്നത് കേട്ട് മനസ്സ് മുഷിയണ്ട എന്നോട് വെറുപ്പ് വിചാരിക്കരുതേ യോഗ്യനായ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുതേ ദൈവ നിയോഗത്തിലെന്നപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് ഞാൻ നിങ്ങളെ കിനാവ് കണ്ടു അതോർക്കുമ്പോൾ എൻ്റെ കരൾ കത്തിയിട്ട് ജീവ് കരിഞ്ഞു പോകുന്നതുപോലെ ബെല്ലാരിയിലേക്ക് ഞാൻ ഉടനെ വരാം ഒരുപാട് വഴിയുണ്ടോ പെണ്ണുങ്ങൾക്ക് അവിടെ വരാൻ പാടുണ്ടോ വന്നാൽ നിങ്ങളെ കാണാൻ വല്ല നിവൃത്തിയുമുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നെ എനിക്ക് വന്ന് കാണണമെന്ന് വളരെ മോഹമുണ്ട് ഒരു നോക്ക് കണ്ടിട്ട് അന്ന് തന്നെ ഞാൻ മരിച്ചോട്ടെ ഇതാണ് എൻ്റെ മനസ്സ് പിന്നെ എന്തിനാണ് എന്നോട് വെറുപ്പ് എന്തിനാണ് എൻ്റെ മേലെ ചിന്തയിൽ മുഷിപ്പ് രണ്ട് മൂന്ന് റെയിൽപ്പണിക്കാർ രണ്ട് ദിവസം ഈ വീടിൻ്റെ കോലായിൽ കിടന്നിരുന്നു അതുപോലെ തന്നെ പാണ്ടിക്കാട് അമ്മായിയുടെ വീട്ടിൽ ഞാൻ ഒരു തവണ പോയി വിരുന്നു പാർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെപ്പറ്റി അവത അപവാദം പറയുന്നത് ഊരകം എന്ന സ്ഥലത്ത് ഇപ്പോൾ എന്നോട് വിരോധമുള്ള ഒരാളുണ്ട് അവിടെ അവൻ വന്ന് ഇവിടെ അവൻ വന്ന് എന്നോട് പലവട്ടവും ചോദിച്ചിരുന്നു ഒരിക്കൽ വമ്പ് കാണിച്ചപ്പോൾ ഞാൻ അവനെ ചൂലുകൊണ്ടടിച്ചു അന്നുമുതലാണ് അവൻ അപവാദം പറയാൻ തുടങ്ങിയത് അവൻ അയച്ച ആ ഏഷണിക്കത്ത് എൻ്റെ മുത്ത് വിശ്വസിക്കരുത് കൊണ്ടോട്ട് തങ്ങളുടെ കാലാണ് സത്യം എന്നെ നിങ്ങളല്ലാതെ മറ്റൊരാളും തൊട്ടിട്ടില്ല ഈ രണ്ടു കാലും പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ഈ പണം തിന്നാൻ മോഹിച്ച് ചിലരൊക്കെ നുണഞ്ഞു നടക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരുടെ വലയിൽ ഒന്നും ഞാൻ ഇന്നു വരെ വീണിട്ടില്ല അവരൊക്കെ വന്നു നോക്കി പോയതല്ലാതെ കോള് തിന്നിട്ടില്ല മാറിയ കാലാവസ്ഥ കാരണം നാട്ടിൽ പല പെണ്ണുങ്ങളും കൈകുത്താതെ മറിയുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം അതുപോലെയാണ് ഞാനെന്ന് വിചാരിക്കണ്ട എൻ്റെ ഉള്ളിലെ സത്യം ബോധപ്പെ ബോധ്യപ്പെടുമ്പോൾ നിങ്ങളുടെ സംശയമെല്ലാം തീരുമല്ലോ ചക്കിൻ്റെ പലകമേലിരുന്ന് ചക്കര തിന്നാലും തിന്നുന്നത് പിണ്ണാക്കാണമെന്ന് കാണികൾ സംശയം കൂടാതെ പറയും സത്യമറിയാതെ ഭാര്യയുടെ വാക്ക് കേട്ട് അവിവേകം പ്രവർത്തിച്ച ചേരമാൻ പെരുമാളിൻ്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ കണ്ണും ചെവിടുമില്ലാതെ എല്ലാം കാണുന്ന ദൈവത്തിനറിയാം നിങ്ങളോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് വേഗം തന്നെ ഈ ദുഃഖമാകുന്ന കുഴിയിൽ നിന്ന് തന്നെ കരക്കെത്തിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ കത്ത് അവസാനിപ്പിക്കുകയാണ് ഇതാണ് മറിയക്കുട്ടിയുടെ കത്ത് പാട്ടിൻ്റെ ഗദ്യാവിഷ്കാരം ഗദ്യാവിഷ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നമുക്ക് ഈ ഒരു കത്ത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഒരു ഭാര്യ ഭർത്താവിനെ അയക്കുന്ന കത്താണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് എഴുതുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും ഈ കത്തുപാട്ടിൽ കടന്നു വരുന്നുണ്ട് അതായത് മലബാർ ലഹള കാലഘട്ടത്തിലെ സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങളും പ്രത്യേകിച്ചും മുസ്ലിം സമുദായം അഭിമുഖീകരിച്ച രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാം തന്നെ ചെറുതായിട്ടെങ്കിലും ഈ കത്തില് ഈ കത്തിൻ്റെ രാഷ്ട്രീയമായി പരാമർശിക്കപ്പെടുന്നുണ്ട് അപ്പം അതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ച വിരഹതയും അവരെത്രത്തോളം എന്താ പറയുക വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് തങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതും അത്തരത്തിൽ സ്ത്രീ മനസ്സുകളുടെ ആ ഒരു സങ്കടത്തെ ഒട്ടും തന്നെ അതിൻ്റെ ഒരു വീര്യം ചോർന്നു പോകാത്ത രീതിയിൽ അത്രയ്ക്കും സത്യസന്ധമായി അത്രയ്ക്കും എന്താ പറയുക സാധാരണമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പുലിക്കോട്ടിൽ ഹൈദർ ഈ കത്തുപാട്ടിൽ ആവിഷ്കരി ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറിയ കുട്ടിയുടെ കത്തുപാട്ടെന്ന് വായിക്കുമ്പം വളരെ എളുപ്പമുള്ള ഒരു പാഠഭാഗമാണ് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതിൽ കൂടുതലായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അറബി മലയാളം എന്നാൽ എന്തെന്നൊക്കെ പറയുകയാണെങ്കിൽ മാപ്പിളമാർ ദൈവിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മലയാളം തുണയാകാതെ വന്നപ്പോൾ രൂപപ്പെടുത്തിയ വരമൊഴിക്ക് പ്രാധാന്യമുള്ള ഭാഷയാണ് അറബി മലയാളം നാടൻ പാട്ടുകൾ ഖണ്ഡകാവ്യങ്ങൾ മഹാകാവ്യങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കൃതികൾ അറബി മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മലബാർ മാപ്പിളമാരാണ് അറബി മലയാളം രൂപപ്പെടുത്തിയത് ഇത് ഒരു എക്സ്ട്രാ പോയിൻ്റ് ആണ് പിന്നെ ഇശൽ എന്നാൽ എന്തെന്നൊക്കെ നമുക്ക് സംശയം തോന്നാം അപ്പം ഇശലെന്ന ഗാനമാതൃകയിലാണ് അറബി മലയാളത്തിലെ പാട്ട് കൃതികളുടെ രചനയ്ക്കായി ഉപയോഗിക്കുന്നത് ഇശലുകൾ കാണുന്നത് ദ്രാവിഡ ഗാനരീതികളിലാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സ്വന്തമായി നെയ്തെടുത്ത ഇശലുകളാണ് തൊങ്കൽ കപ്പപ്പാട്ട് കൊമ്പ് ഒപ്പന ഒപ്പന ചായൽ ഒപ്പന മുറുക്കം വിരുത്തം എന്നിങ്ങനെ ദ്രാവിഡ വൃത്തങ്ങളോട് കിടപിടിക്കുന്ന ഇശലുകൾ മലയാളത്തിലും ഉണ്ട് ഇത് നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു വന്ന രണ്ട് പോയിന്റാണ് ഇനി അത്ര ഇത് പഠിക്കണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല ഈശ്വലൊക്കെ നമ്മൾ മാപ്പിളപ്പാട്ട് പഠിക്കുമ്പോൾ അറിയുന്നത് വളരെ നല്ലതാണ് ഹസൻകുട്ടിയാണ് ഹസൻകുട്ടിയാണ് മറിയക്കുട്ടിയുടെ ഭർത്താവ് എന്നുള്ള കാര്യവും ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക ഏർ ഊരകം എന്ന സ്ഥലത്ത് അവർക്ക് ഒരു ശത്രു ഉണ്ടെന്ന് മറിയക്കുട്ടി പറയുന്നു ആ ഒരു സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും അതിൽ മറിയക്കുട്ടി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും അവർ അവരുടെ സ്നേഹവും സങ്കടവും പ്രകടിപ്പിച്ച രീതിയും എല്ലാം തന്നെ ചോദ്യങ്ങളായി വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ നന്ദി നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം സജഷൻസും അപ്പം എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ക്രിറ്റിസിസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് രണ്ട് എല്ലാത്തിനെയും സ്വാഗതം ചെയ്യുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും വളരെ നന്ദി ഇനിയും എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഇഫ് യു ലൈക്ക് പ്ലീസ് ലൈക്ക് ഇഫ് യു ഡിസ്ലൈക്ക് ഇഫ് യു യു ക്യാൻ ഡിസ്ലൈക്ക് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് എക്സാമിന് എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്